بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين، أما بعد. رياض الصالحين 498. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: لا تجعلوا بيوتكم مقابر، إن الشيطان ينفر من البيت الذي تقرأ فيه سورة البقرة. رواه مسلم. رسول الله صلى الله عليه وسلم تنقل برنو: لا تجعلوا بيوتكم مقابر، നിങ്ങളുടെ വീടുകൾ ഖബറിടങ്ങളാക്കരുത്. ഖബറുകളിൽ ഒരമലും നടക്കുന്നില്ലല്ലോ, നിസ്കാരവും നോമ്പും ഖുർആൻ പാരായണങ്ങളും ദിക്റുകളും ഒന്നും നടക്കുന്നില്ല. അതിൻ്റെ അവസാനം കഴിഞ്ഞു മരണത്തോടുകൂടെ. ഖബറാളികൾ വിശ്രമത്തിലാണ്, ഇല്ല താദീബിലാണ്. അപ്പോൾ മക്കബറകളിൽ അഥവാ ഖബറുകളിൽ ഖുർആൻ പാരായണം നടക്കാത്തതുപോലെ നിങ്ങളുടെ വീടുകൾ നിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളാണ്, ഖബറും മനുഷ്യൻ താമസിക്കുന്ന ഇടം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വീടുകളിലും ഖുർആൻ പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ഖബറുമാതിരിയായി. അങ്ങനെ നിങ്ങളുടെ വീടുകളാക്കരുത്, അഥവാ വീടുകളിൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആൻ പാരായണം ചെയ്യാത്ത വീട് ശ്മശാനം പോലെയാണ്, ഖബറിന്റെ ഉൾഭാഗം പോലെയാണ്. ഇന്ന ശൈത്താന യംഫിറു മിനൽ ബൈത്തില്ലദീ തുഖറൂ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടിപ്പോകും. ശൈത്താന് തീരെ പറ്റാത്ത ഒരു സൂറത്താണ് സൂറത്തുൽ ബഖറ. മറ്റുള്ള സൂറത്തിൽ പറ്റുമെന്നല്ല, ആപേക്ഷികമായി സൂറത്തുൽ ബഖറയോട് വലിയ കടുപ്പമാണ്, എതിർപ്പാണ് ശൈത്താന്. കാരണം മനുഷ്യ പിതാവിന്റെ എല്ലാ കാര്യങ്ങളും വിശദമായി അവിടെ പറയുന്നുണ്ടല്ലോ. അവിടെ ഇബ്ലീസിന്റെ ലയനത്വം പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ ആയിരത്തോളം കൽപ്പനയും ആയിരത്തോളം വിരോധനകളും ആയിരത്തോളം വിധികളും ആയിരത്തോളം പൂർവകാല വാർത്തകളും ഉണ്ടെന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അത്രയും വിപുലമായ രൂപത്തിലുള്ള സൂറത്താണ് സൂറത്തുൽ ബഖറ. അപ്പം അതുകൊണ്ട് തന്നെ അത് പാരായണം ചെയ്യുന്നത് സാഹചര്യങ്ങൾക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല. സിഹർ ബാത്തിലാക്കാനുള്ള ഏറ്റവും നല്ല സുന്ദരമായ സൂറത്താണ് സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഓന്നിടത്ത് പിശാച് ഒരിക്കലും നിലനിൽക്കുകയില്ല. മനുഷ്യനെ ശല്യപ്പെടുത്തുന്ന, ശാരീരികമായും മാനസികമായും ശല്യപ്പെടുത്തുന്ന പിശാചുക്കൾ, മനുഷ്യന്റെ സൗന്ദര്യം കണ്ട് അവന്റെ പിന്നാലെ കൂടുന്ന പിശാചുക്കളുണ്ട്. അത്തരത്തിലുള്ള പിശാചുക്കൾ ഓടിപ്പോകും അൽബക്കറ ഓതുന്ന വീടുകളിൽ നിന്ന്. മഹാന റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, അതുകൊണ്ട് സൂറത്തുൽ ബഖറ വീട്ടിൽ നിന്ന് പാരായണം ചെയ്യണം. ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ പ്രഥമ ആയത്ത് അലിഫ് ലാം മീം, അവിടെ നാലഞ്ചായത്ത് ഓതുക. പിന്നെ ഇടക്കുള്ള ആയത്തുൽ കുർസി ഓതുക, അവസാനത്തിലെ ആമിന റസൂലും. ഇത് ഓതിയാൽ അൽബക്കർ ഓതിയതിന് സമാനമായി. അതുകൊണ്ടാണ് നമ്മുടെ മഹാനായ അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു ഹദ്ദാദ് ക്രോഡീകരിച്ചപ്പോൾ, അഥവാ ഈ റാത്തിബ് ക്രോഡീകരിച്ചപ്പോൾ, അതിന്റെ ആമുഖമായിട്ട് ഫാത്തിഹ ഓതിയിട്ട് ആയത്തുൽ കുർസിയും ആമിന റസൂലും അലിഫ്ലാമീനും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വീടുകളിൽ സഹോദരിമാർ ഹദ്ദാദ് വന്നുവെങ്കിൽ അവിടെ എന്നും അൽബക്ര സൂറത്ത് പാരായണം നടക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ പിശാചിന്റെ താണ്ഡവമുണ്ടാകും. അതുകൊണ്ട് എല്ലാ വീടുകളിലും ഈ സൂറത്തിന്റെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദ്ദാദ് പാരായണം നിർബന്ധമായി നടക്കണം. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നമ്മുടെ ആത്മീയവും ബോധ്യവുമായ ബാഹ്യവും ആന്തരികവുമായ വലിയ സുരക്ഷാ മാർഗമാണ് സൂറത്തുൽ ബഖറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെ ഉദ്ദേശമുണ്ടാ പറഞ്ഞത്, വീടുകളിൽ പിശാച് താവളമടിക്കും, സൂറത്തുൽ ബക്കർ ഓതിക്കഴിഞ്ഞാൽ പിശാച് ഓടിപ്പോകും. മറ്റു സൂറത്തുകളെക്കാൾ
സൂറത്തുൽ ബക്കറക്ക് മഹത്വമുണ്ട്. ഉബൈയ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഖാല, ഉബൈയ് ഇബ്നു കഅബ് റളിയല്ലാഹു തആലാ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അബൽ മുൻദിർ അതദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅളമു. ഉബൈയ് ഇബ്നു കഅബിനെ വിളിക്കുന്ന പേരാണ് അബുൽ മുൻദിർ. അബുൽ മുൻദിർ, നിനക്കറിയാമോ നിന്റെ കൂടെയുള്ള, നീ ബൈഹാറ്റാക്കിയിട്ടുള്ള ഒരുപാട് ഖുർആന്റെ സൂറത്തുകളും ആയത്തുകളും ഉണ്ടല്ലോ, അതിലേറ്റവും വലിയ ആയത്ത് ഏതാണെന്ന് നിനക്കറിയാമോ? അപ്പോൾ സൂറത്തിലെ ആയത്തുകൾക്ക് വ്യത്യാസമുണ്ട് മഹത്വത്തിലും പുണ്യത്തിലും ഒക്കെ. അള്ളാഹുൽ കലാമാണെങ്കിൽ പോലും സൂറത്തുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. നിന്റെ കൂടെയുള്ള വിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ മഹത്വമുള്ളത് വലിയത് ഏതാണ്, ഏതായത്താണെന്നറിയാമോ? കുൽത്തു അല്ലാഹു വറസൂലുഹു അഅലം. അവിടെയാണ് സഹാബത്തെ കിറാമിന്റെ വിനയം, അള്ളാഹുവും അവന്റെ റസൂലും അഅലമാണ്. ഖാല റസൂല പറഞ്ഞു, യാ അബൽ മുൻദിർ അതദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅലമു, വീണ്ടും ചോദിച്ചു. അബുൽ മുൻദിർ, നിനക്ക് അറിയാലോ അല്ലേ അള്ളാഹുവിന്റെ കിതാബിൽ ഏത് ആയത്താണ് ഏറ്റവും വലുത്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് അതിൽ ആശങ്ക ഉണ്ടായിരുന്നു, പറയാൻ പേടിയുണ്ടാവുമല്ലോ. വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുൽതു അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്താണ്, അഥവാ ആയത്തുൽ കുർസിയാണ്. ഫളറബ ഫീ സദ്രി, അപ്പോൾ എന്റെ നെഞ്ചത്തും തട്ടി അവിടുന്ന് എന്ന് പറഞ്ഞു. അല്ലാഹി ലയഹ്നിക്കൽ ഇൽമു അബൽ മുൻദിർ, അല്ലാഹു സത്യം, ലയഹ്നിക്കൽ ഇൽമു അബൽ മുൻദിർ, അബൽ മുൻദിർ ഇൽമു നിനക്കൊരു മംഗളമായി തീരും, എല്ലാവരും നിന്നെ ആശംസിക്കും, അള്ളാഹു ആശംസിക്കും, റസൂൽ ആശംസിക്കും, സഹാബത്തെ കിറാമും സ്വാലിഹീങ്ങളും ആശംസിക്കും. എന്തിന്റെ പേരിൽ? ഇൽമിന്റെ പേരിൽ. അപ്പൊ ആശംസിക്കപ്പെടാവുന്ന പ്രശംസനീയമായ വലിയ ഇൽമിന്റെ ഉടമയായി നീ മാറും എന്ന അർത്ഥത്തിനുള്ള ഒരു പ്രാർത്ഥനയും കൂടിയാണത്. അപ്പൊ ഇവിടെ ആയത്തുൽ കുർസി വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ് എന്ന് ഉബൈയ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പഠിപ്പിക്കുകയാണ്. സത്യവിശ്വാസികൾ ഇതൊക്കെ പാരായണം ചെയ്യണം, പതിവായി കൊണ്ട് നടക്കണം. ഖുർആനെ പറ്റി പഠിക്കാതെ അത് അള്ളാഹുവിന്റെ കലാമല്ല എന്ന് പറയുന്നതിന് പകരം, അള്ളാഹുവിന്റെ കലാമാണെന്ന് പറയുന്നതിന് പകരം അത് സൃഷ്ടിയാണെന്നൊക്കെ പറയുന്ന വലിയ വലിയ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ. പക്ഷേ സത്യവിശ്വാസികളെല്ലാം ഖുർആൻ പഠിക്കണം, ഖുർആൻ പഠിച്ചിട്ട് പ്രാവർത്തികമാക്കണം. സമൂഹത്തിൽ നിന്ന് ഇത്തരം ആചാരങ്ങൾ എടുക്കപ്പെട്ടു പോയതുകൊണ്ടാണ് സമൂഹത്തിലെ അധപ്പതനങ്ങൾ എന്ന് നാം മനസ്സിലാക്കണം. ആത്മീയമായി ചോർച്ച സംഭവിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആകയാൽ സൂറത്തുൽ ബക്കറയും പ്രത്യേകിച്ച് അതിലെ ആയത്തുൽ കുർസിയും പതിവായി ഓതാൻ നമുക്ക് ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.